السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ما بعد പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം നാം മഹ്ശറിലേക്ക് എത്തുമ്പോൾ അവിടെ എത്തിയാൽ നമ്മുടെ മുഖവും കൈകാലുകളും വെളുക്കണമെങ്കിൽ, നല്ല തിളങ്ങണമെങ്കിൽ, നല്ല സൗന്ദര്യത്തോടുകൂടെ അവിടെ എത്തണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മുഖം കൈകാലുകൾ നല്ല സൗന്ദര്യത്തോടുകൂടെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് നാമൊക്കെയും. അതിനുവേണ്ടി എന്ത് ചെയ്യാനും, എന്ത് ത്യാഗം ചെയ്യാനും, എവിടെ പോകാനും, എത്ര പണം ചെലവഴിക്കാനും നാമൊക്കെയും തയ്യാറാണ്. കാരണം ഒരാൾ, ഒരു മനുഷ്യനിലേക്ക് എല്ലാ ആളുകളും നോക്കുന്നത്, ശ്രദ്ധിക്കുന്നത് അവൻ്റെ മുഖത്തിലേക്കാണ്, അവൻ്റെ കൈകാലുകളിലേക്കാണ്. അത് നല്ല സൗന്ദര്യത്തോടുകൂടെ ഉണ്ടാകണമെന്നാണ് നാമൊക്കെയും ആഗ്രഹിക്കുന്നത്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള നിബിധങ്ങൾ പറഞ്ഞു തന്ന ടിപ്സ്, വഴികൾ ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ പോയി വീഡിയോ കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, മഹ്ശറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മുഖവും കൈകാലുകളും വെളുക്കാനുള്ള ഒരു മാർഗമാണ് ഇന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പ് പറയാനുള്ളത്, ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും അറിയേണ്ടതുമായ അനേകമായ ദീനിയായ അറിവുകൾ, ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ദിവസവും ലഭിക്കണമെങ്കിൽ സൈനിവിഷൻ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനു കൂടി എനേബിൾ ചെയ്താൽ എല്ലാ ക്ലാസ്സുകളും വീഡിയോകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്ത് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു, നബിയെ, നാളെ മഹ്ശറിലേക്ക് എത്തിയാൽ കോടിക്കണക്കായ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വിശാലമായ മഹ്ശറിൽ ഓരോ സമുദായം, ഓരോ ജനങ്ങളും, പല ജനങ്ങളും, പല വിഭാഗക്കാരും അവിടെ ഒരുമിച്ച് കൂടും. ആദി നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം, അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ, മൂസാ നബി, ഈശാ നബി, അങ്ങനെ ഓരോ സമുദായം അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ മുഹമ്മദ് നബിയുടെ സമുദായത്തെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവരുടെ മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നുണ്ടാകും, നല്ല വെളുത്ത് നല്ല സൗന്ദര്യത്തോടുകൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബി, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസാണ് സ്വഹാബത്തിനേക്ക് പറഞ്ഞു കൊടുത്തത്. ഇന്ന ഉമ്മത്തി യുദ്ഊന യൗമൽ ഖിയാമത്തി ഗുർറം മുഹജ്ജലീന മിൻ ആസാരിൽ ഉലൂഹ്. എന്റെ സമുദായം നാളെ മഹ്ശറിൽ തിരിച്ചറിയുന്നത് അവരുടെ മുഖവും കൈകാലുകളും നല്ല പ്രകാശിക്കുന്നുണ്ടാകും, നല്ല വെളുത്തവരായി, നല്ല സൗന്ദര്യത്തോടു കൂടെയാണ് അവർ വരുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, മിൻ ആസാരിൽ ഉലൂഹ്, അവർ ഉലൂഹ് ചെയ്യുമ്പോൾ ഉലൂഹ് ചെയ്ത ഒരു അടയാളമാണ് അവരുടെ മുഖത്തും അവരുടെ കൈകാലുകളിലും കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉലൂഹ് ചെയ്യുന്ന സമയത്ത് മുഖവും കൈകാലുകളും അല്പം നീട്ടി കഴുകുക. അല്പം നീട്ടി കഴുകിയാൽ നിങ്ങൾ നാളെ മഹ്ശറിൽ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങളുടെ മുഖവും കൈകാലുകളും നല്ല വെളുത്തവരായിരിക്കും. നല്ല വെളുത്ത് നല്ല സൗന്ദര്യത്തോടുകൂടെ, നല്ല ഭംഗിയോടുകൂടെയാണ് നാളെ നിങ്ങളെ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം ഉലൂഹ് ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചെന്ന ഒരു സുന്നത്ത്, മുഖവും കൈകാലുകളും ഒരു അല്പം കയറ്റി നാം കഴുകിയാൽ നാളെ മഹ്ശറിൽ നമ്മുടെ മുഖവും കൈകാലുകളും പ്രകാശിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.